കാരണം ആ വാടകഗുണ്ട എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒന്നും സംഭവിക്കില്ലെന്ന്. അവൻ കുറച്ച് പൈസ കൂടി എന്നോട് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അവനെ കൊടുത്തേക്കാം. അതുപോലെ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒട്ടും ടെൻഷൻ ആവരുത്. നമ്മുടെ ഫോക്കസ് എപ്പോഴും നമ്മുടെ ടാർഗറ്റിൽ തന്നെ ആയിരിക്കണം. എന്ന് വെച്ചാൽ പ്രീതയുടെ മേൽ. പിന്നെ ഇന്ന് നമ്പ്യാർ വീട്ടിൽ നടക്കാൻ പോകുന്ന പൂജയിൽ നീയും ഉണ്ടാവണം, കൂടെ ഞാനും. ഓഹോ സരള, നീ ഇറങ്ങാൻ ഇനി എത്ര സമയം എടുക്കും? ഓ അമ്മേ, അമ്മ ഇന്ന് നേരത്തെ തയ്യാറായെന്ന് വെച്ച് ഇങ്ങനെ വിളിച്ചു കൂവണ്ട. കണ്ടില്ലേ, ഞാനും റെഡി ആയിരിക്കുക. നിന്റെ അവസരങ്ങൾ നീ കളഞ്ഞില്ലേ? പക്ഷെ എനിക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ പാഴാക്കാറില്ല. ആഫ്റ്റർ ഓൾ ക്രിക്കറ്റർ എന്റെ ബോയ് ഫ്രണ്ട് അല്ലേ. അതിരിക്കട്ടെ, ആ വായാടിയും പ്രീതയും എവിടെ? അമ്മ പ്രീത റെഡിയായി, ആ വായാടി റെഡി ആവാൻ പോയതാ. സൃഷ്ടി, 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 നീ ഇതുവരെ തയ്യാറായില്ലേ? ഞങ്ങൾ എത്ര നേരം കൊണ്ട് കാത്തിരിക്കുക. നീ ഇത് മാത്രം പറയരുത്, നിന്റെ ഡ്രസ് എടുത്ത് വെച്ചിട്ടില്ല എന്ന്. കാരണം ഡ്രസ് എടുത്ത് റെഡിയാക്കി ബെഡിൽ വെച്ചിരിക്കുക. അമ്മേ, എന്റെ മൈൻഡ് ശരിയല്ല. മൈൻഡ് ശരിയല്ലെന്നോ? കാര്യം എന്താ മോളെ? ഈ പൂജയ്ക്ക് നമ്മളെ വിളിച്ചതല്ലേ, നമ്മൾ പോകണ്ടേ? അത് ഞാൻ പൂജ ടൈപ്പൊന്നും അല്ലല്ലോ. പിന്നെ ഈ പൂജയും മന്ത്രങ്ങളും ഒന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവത്തില്ല. എനിക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പോലും പറ്റത്തില്ല അമ്മേ. എന്താ എന്താ നിനക്ക് പറ്റിയേ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയേ. അമ്മ നോക്കി, ഇവിടെ എത്ര മാത്രം ക്ഷീണിച്ചിരിക്കുന്നു. അമ്മേ, അമ്മ ഇങ്ങനെ സ്ട്രെസ് എടുക്കാതിരിക്കമ്മേ. എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട് അമ്മേ. നല്ല സുഖമില്ല. സരള, ഇവൾക്ക് വയ്യെങ്കിൽ അവൾ ഇവിടെ തന്നെ ഇരിക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ മുറിയിൽ ചെല്ല്, അവിടെ ഉറക്ക ഗുളികയുടെ കുപ്പിയുണ്ട്, അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിക്ക്, അത് മതി. ഗുളിക കഴിച്ചിട്ട് ഉറങ്ങിക്കോ, നല്ല ആശ്വാസം കിട്ടും. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് ഗുളികയും വെള്ളം എടുത്തോണ്ട് വരാം, അത് കഴിച്ചിട്ട് പോ. അല്ല, വേണ്ട വേണ്ട, ഞാൻ ഗുളിക കഴിച്ചു ഓൾറെഡി. എനിക്ക് ജസ്റ്റ് ഒന്ന് വിശ്രമിച്ചാൽ മാത്രം മതി. നിങ്ങൾ വെറുതെ സ്ട്രെസ് എടുക്കണ്ട, നിങ്ങൾ എല്ലാരും പോയിട്ട് വാ. എനിക്ക് ഒന്ന് കിടന്നാ ശരിയാവും, ജസ്റ്റ് റെസ്റ്റ് എടുത്താ മതി. നീ ഓക്കെ അല്ലേ? നീ ഗുളിക കഴിച്ചല്ലേ? എന്നാ ശരി, നീ ഒരു കാര്യം ചെയ്യ്, നീ കട്ടിലിൽ പെട്ട് കിടക്ക്, എണീക്കേ ചെയ്യരുത്, നന്നായിട്ട് വിശ്രമിക്ക്. ഞങ്ങൾ പോയിട്ട് വേഗം തിരിച്ചു വരാം. പ്രീത, ഞാൻ ഓട്ടോ പിടിച്ചു നിർത്താം, നീ വേഗം വാ. അമ്മേ വാ, വരൂ വരൂ. സമീറുമായി വഴക്കിട്ടോ നീ? ശരി, നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയും, ഞാൻ അവനോട് പോയി ചോദിക്കും. രാധിക മാഡം, തിരുമേനി, നിങ്ങൾ പൂജയ്ക്ക് വേണ്ടിയുള്ള നെയ് വാങ്ങിയില്ലേ? ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ശരി. നമസ്കാരം തിരുമേനി. നമസ്കാരം. ഇതില് പൂജയ്ക്കുള്ള സാധനങ്ങൾ. ശരി. സ്വാമി, എന്താ? ഒരു കാര്യം ചോദിക്കട്ടെ? പറയൂ. ഈ പൂജയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താ പ്രയോജനം? ഭഗവാന് സന്തോഷവും വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവും, പിന്നെ ജീവിതത്തിൽ സന്തോഷവും ഉണ്ടാവും. ശരിക്കും? ഓഹോ, എന്നിട്ട് തന്റെ ലൈഫിൽ ഇതൊന്നും കാണുന്നില്ലല്ലോ. എന്താ ചാച്ചാ ഇങ്ങനെ പിറപിറുത്തോണ്ടിരിക്കുന്നത്? എന്ത് പറ്റി? എടാ, ഞാൻ നിന്റെ അച്ഛനെ അല്ലാതെ കൊച്ചു തിരക്കണമെന്നും അല്ല ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അച്ഛൻ ഇങ്ങനെ പിറപിറുത്തോണ്ടിരിക്കുന്നത് എന്താണെന്നല്ലേ ഞാൻ ചോദിച്ചോളൂ, അതിൽ ഇത്ര തെറ്റെന്താ? പിന്നെ ഈ ഷർട്ടിന്റെ ബട്ടണൊക്കെ എന്തിനാ ഇങ്ങനെ തുറന്നിട്ടേക്കുന്നത്? എന്താ കാര്യം? അമ്മ പറഞ്ഞതുപോലെ ഞാൻ റെഡിയായി നിൽക്കുന്നേ. എന്റെ മൂടൊട്ട് ശരിയല്ല, നീ എന്നോട് സംസാരിക്കണ്ട. എന്റെ ജീവിതം എന്താ കാര്യം എന്ന് പറയും? എന്ത് പറ്റി? ഡാഡ് പറഞ്ഞു കല്യാണം കഴിച്ച് ജീവിതം കുളമായി പോയെന്ന്. ഭഗവാനെ, ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല നിങ്ങൾ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തു തരാത്തത്? നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് മിടുക്കന്മാരായ ആൺകുട്ടികളെ തന്നില്ലേ? എന്നിട്ട് നിങ്ങൾ എന്നെ പറ്റി കള്ളം പറയുക എന്ന് വെച്ചാൽ ഞാൻ സത്യമായും പറയുവാ, ഞാൻ വേറെ കാര്യമാ പറഞ്ഞോണ്ടിരുന്നേ. എന്തോ എന്താ പറഞ്ഞോണ്ടിരുന്നത്? ഞാൻ പറഞ്ഞോണ്ടിരുന്നത് നമ്മുടെ സ്വാമി ഇല്ലേ, അദ്ദേഹം പറഞ്ഞു സുഖം സമ്പത്തും സമൃദ്ധിയും ശാന്തിയും ഒക്കെ പൂജ ചെയ്താ കിട്ടുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ ജീവിതത്തില് ഒരു ജോലി ചെയ്യണ്ടല്ലോ, ജീവിതം മുഴുവൻ വെറുതെ ഇരുന്ന് അടിച്ചു പൊള്ളിക്കാലോ, പൂജ ചെയ്താണ്ടിരുന്ന മതിയല്ലോ. പൂജയുടെ കാര്യത്തിൽ ഇങ്ങനെ കളിയാക്കാതിരുന്നുടെ, ഞാൻ ഉറപ്പിച്ച് പറയുക, പൂജ കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടാവില്ല. എന്തൊക്കെയാ ഈ പറയുന്നത്? പൂജ ചെയ്തില്ല എന്ന് വെച്ച് എന്താ സംഭവിക്കുക? ഇനി നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ശ്രദ്ധയോടെ പൂജ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം അതാ
അതായത് നിങ്ങളുടെ ബെഡ്റൂം, പിന്നെ നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ, അതായത് ഞാൻ. ഈ രണ്ട് വാതിലുകളും അടയും ഒരിക്കലും ഒരിക്കലും തുറക്കില്ല. ഇനി മുതൽ നിങ്ങൾ ബെഡ്റൂമിലല്ല, പുറത്തൊരു സോഫയില്ലേ, അവിടെയാവും ഉറങ്ങുക. പിന്നെ നിങ്ങളുടെ ധർമ്മപത്നിയില്ലേ, ഞാൻ നിങ്ങളോട് ഒരിക്കലും ഒന്നും സംസാരിക്കുകയില്ല. നിങ്ങൾ വായി തോന്നിയതൊക്കെ പൂജാരിയെ പറയുന്നോ, ഓരോ വാക്കും ഓരോ ശാപമായിട്ട് മാറും. ഞാൻ ഇപ്പൊ തന്നെ ഭഗവാനോട് മാപ്പ് ചോദിച്ചേക്കാം. നന്നായിട്ട് കണ്ട്രോൾ ചെയ്യാൻ അറിയാം. കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ ആവുന്ന തോന്നുന്നു. ആ പെണ്ണിനെ എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടണം, ജീവനോടെയോ അല്ലെങ്കിൽ മരിച്ചിട്ടായാലും. അവളാണ് ആ മർഡറിന്റെ ഏക ദൃക്സാക്ഷി. ഓ ഗോഡ്, എനിക്ക് എന്താ സംഭവിക്കുന്നത്? നമസ്കാരം, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. നമസ്കാരം, സുഖാണല്ലോ. നമസ്കാരം, നമസ്കാരം. എന്ത് പറ്റി അക്ഷയ്? മോനെ, നീ തിരയുന്നയാള് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, പക്ഷെ ഉടനെ തന്നെ വരും. ആ എത്തിയല്ലോ. വന്നല്ലോ നമ്മുടെ നവവധു. ഇതാ നിങ്ങളുടെ മരുമകൾ വന്നു. കണ്ടോ എന്ത് അനുസരണയാണ്. ഭർത്താവിന്റെയോ അനുഗ്രഹം വാങ്ങിക്കേ ചേട്ടാ. വരൂ മോനെ, ഞാൻ നിന്നെ തിരുമേനിയുടെ അടുത്ത് കൊണ്ടുപോവാ. വരൂ. നമസ്കാരം തിരുമേനി. നമസ്കാരം തിരുമേനി. ഇതാണ് അക്ഷയ്, എന്റെ ഭാവി മരുമകൻ. ഇന്നത്തെ ഈ പൂജ സ്പെഷ്യലായി ഇവന് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. വളരെ നല്ല കാര്യമാണ് മാഡം. പൂജ ഇനി അരമണിക്കൂറിനകം നമുക്ക് തുടങ്ങാം. പിന്നെ അക്ഷയ് തന്റെ ഭാവി ഭാര്യയോടൊപ്പം പൂജയിൽ പങ്കെടുത്താൽ അത് വളരെ നല്ലതായിരിക്കും. ഈ പൂജ കൊണ്ട് വളരെയധികം ഗുണമുണ്ട്. ഇതിൽ പങ്കെടുത്താൽ ഭഗവാൻ നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ആ തിരുമേനി, അങ്ങനെയാവട്ടെ. അവരൊന്നിച്ചിരിക്കട്ടെ പൂജയ്ക്ക്. സുഖാണോ ബ്രോ? നന്നായിരിക്കുന്നു. നിനക്ക് ഓക്കെയാണ്? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നിശ്ചയം കഴിഞ്ഞ സ്ഥലം ഇടണമെന്ന്. നിനക്ക് അപ്പൊ കെട്ടിയേ പറ്റൂ. നീ തീർന്നു പോയ കല്യാണത്തിന് ശേഷം അവള് പറയുന്നത് മാത്രം കേൾക്കാൻ പറ്റും. നന്നായി ആലോചിക്കേ. ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതിലെന്താ മോശമായിട്ടുള്ളേ? ആ ശരിയാ, അതിലൊരു മോശമില്ല. മോനെ, ഇപ്പൊ ഇതിലൊരു തെറ്റും കാണില്ല. ഒരു വർഷം കഴിയുമ്പോ നിനക്ക് തന്നെ മനസ്സിലായിക്കോളും. അപ്പൊ നമ്മുടെ കാർത്തിക ആക്ഷൻ മോഡിലേക്കാവും. പിന്നെ അവളോട് സംസാരിക്കുമ്പോ യെസ് ഡാർലിംഗ്, ഹലോ ഡാർലിംഗ്, ഹൗ ആർ യു ഡാർലിംഗ് എന്നൊക്കെ മാത്രമേ പറയാനാവൂ. തീരെ പറ്റാതെ വരുമ്പോ നീ നിന്റെ അച്ഛനും കുട്ടി ഇവിടേക്ക് വന്നാ മതി. അപ്പോ ഞങ്ങൾ നിനക്ക് ഞങ്ങളുടെ കഥ പറഞ്ഞു തരാം. അത് ഭയാനകമായ കഥ. ഐ ആം സോറി. അപ്പോ നിനക്ക് കുറച്ച് ആശ്വാസം കിട്ടും. എന്റെ ദൈവമേ, ഒന്നുമില്ലെങ്കിൽ ഇത്രയല്ലേ ഉള്ളൂ. തീർച്ചയായും തമാശ പറഞ്ഞതാട്ടോ. പൃഥ്വി, അതെ അങ്കിൾ, താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ്. ഇവൻ ഒരു നാണോ ഇല്ലാത്തവനായി പോയല്ലോ. അല്ല, പ്രീതെ എവിടെയെങ്കിലും കണ്ടില്ലല്ലോ. അവൾ ഇതുവരെ വന്നില്ലേ? ഇല്ല, ഇതുവരെ വന്നില്ല. വരുമായിരിക്കും. നീ ഇരിക്കുന്നേ. ഷുവർ, താങ്ക് യു. ഇവന്റെ വൃത്തികെട്ട വായിന്ന് പ്രീതിയുടെ പേര് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല. ആണോ? എനിക്ക് വളരെ വിചിത്രമായിട്ടാ തോന്നുന്നേ. പ്രീതയ്ക്ക് ഇവനോട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ലെന്നാ മനസ്സ് പറയുന്നേ. ഞാനിപ്പോ വരാം. രോഹിതേട്ടാ, അത് സൃഷ്ടി ഇതുവരെ വന്നില്ലേ? പ്രീത എപ്പോഴേ വരേണ്ടായിരുന്നറിയോ? വരുമായിരിക്കും. എന്തെങ്കിലും ജോലി ഉണ്ടാവും. തീർച്ചയായിട്ടും വരും. ഞാൻ സൃഷ്ടിയെക്കുറിച്ചാ ചോദിച്ചത് ചേട്ടാ. അതുകൊണ്ട്? പക്ഷേ ചേട്ടൻ പ്രീത എന്ന് പറഞ്ഞു. പ്രീത അല്ലാതെന്താ? ഞാനിപ്പോ വരാം.
എത്ര രൂപയായി? ഞാൻ കൊടുത്തോളാം അമ്മേ. അമ്മ മുത്തശ്ശിയും കുട്ടി അകത്തേക്ക് പോകും, നല്ല വെയില. എന്നാ ശരി, എന്നാ വാ അമ്മേ, പൈസ കൊടുത്തിട്ട് അവള് വരും, നമുക്ക് പതുക്കെ അങ്ങോട്ട് നടക്കാം. വാ അമ്മേ. എത്രയായി ചേട്ടാ? നീ പോയിക്കോ, ഞാൻ വരാം. എന്താ എന്റെ ഗേൾഫ്രണ്ട് ഇത്? ഇന്ന് കാണാൻ ഭയങ്കര ഹോട്ട് ആണല്ലോ. എന്തുകൊണ്ടില്ല, ഞാൻ കിരൺ നമ്പ്യാരുടെ ഗേൾഫ്രണ്ട് ആണ്, എന്റെ അവകാശമാണത്. എന്തൊക്കെയാ പറയുന്നത്? എപ്പോ നോക്കിയാലും തമാശ. ആന്റി കളിതമാശയൊക്കെ പറഞ്ഞ് സമയം വേസ്റ്റ് ചെയ്യണ്ട. മോം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പൂജ തുടങ്ങാൻ വേണ്ടി. നിങ്ങളുടെ രണ്ടാളുടെ തമാശക്ക് ഒരിക്കലും അവസാനമല്ല. ചെലപ്പോ നിന്റെ, ചെലപ്പോ അമ്മയുടെ, രണ്ടുപേരും നേരി കണ്ട ചിരിക്കാനുള്ളതേ പറയും. ഇല്ലേ രാധിക ചേച്ചി വഴക്ക് പറയും ഇത്രയും വൈകിയതിന്. ആ ഹലോ, നീ ഫോൺ വെക്ക, ഒരു സുന്ദരി കുരങ്ങ് വന്നോണ്ടിരിക്ക. ഓ ഹലോ, നിന്നോട് കുറിച്ച് പറയാനുണ്ട്. ഇന്ന് രാവിലെ നീ ചെയ്ത കാര്യമുണ്ടല്ലോ, ഇനി ഒരിക്കലും ആവർത്തിക്കരുത്. റിസൾട്ട് വളരെ മോശമായിരിക്കും, മനസ്സിലായോ? ഇതൊരു വാർണിംഗ് ആയി കരുതിക്കൊന്നു. ഹലോ, നീ കട്ടാക്കിയില്ലേ? ആ, ഒരു ഇമ്പോർട്ടന്റ് കാര്യമില്ല. ആക്ച്വലി ഒരു ഉണങ്ങി ചുക്കിയ പാവയ്ക്ക് വളരെ പെണ്ണുണ്ട്, ശരിക്കും ഒരു ഡംബോ. കണ്ടു കഴിഞ്ഞാലോ, ശരിക്കും ഒരു മങ്കി. ആ പിന്നെ സംസാരിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ ബബ 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 എന്ന് പറഞ്ഞോണ്ടേ ഇരിക്കും. ആ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇത്, നിനക്ക് ഞാൻ പിന്നീട് വിസ്തരിച്ച് പറഞ്ഞുതരാം. ഓക്കെ ബൈ. നീ എന്താ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കോ? നാളെ രാവിലെ ഒരിക്കൽ സംസാരിക്കോ. നീ ആള് കൊള്ളാലോടി, ഒരു ടോപ്പിക് അങ്ങ് തന്നാ മാത്രം മതി. ആർജസ് പറയുന്ന പോലെ പക്ക പക്കായിട്ട് പറയും. മഴയെ പറ്റിയാണെങ്കിലും വെയിലിനെ പറ്റിയാണെങ്കിലും ഹൃദയത്തിന്റെ താളത്തെ പറ്റിയാണെങ്കിലും പ്രണയത്തെ പറ്റിയാണെങ്കിലും നിനക്ക് പറയാൻ കഴിയും. സ്റ്റോപ്പ് ഇറ്റ്, ഡബിൾ ഡഫ് എ ഡോങ്കി. ഇത്രയും വലിയ ഡയലോഗുകൾ, അത് മുഴുവൻ നോൺസെൻസ്. ആഹാ, ഞാൻ പറയുന്ന മാത്രം മോശം, നീ പറഞ്ഞൊക്കെ ഭയങ്കര സ്വീറ്റ് രസഗുളയല്ലേ? അല്ല, തോക്കില് വെടിയുണ്ടകളായിരിക്കും, കാരണം അതാ നീ ഡിസേർവ് ചെയ്യുന്നത്. നീ സത്യത്തിൽ എത്ര വഴക്കാളിയാണ് മിസ്റ്റർ നമ്പ്യാർ. അതായത് വഴക്കിടാനായി വേണ്ടി മാത്രം വന്ന് നിൽക്കുവാണോ? എവിടെ പ്രീത അറക്കലിനെ കാണുന്നുവോ, ടക് 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 ഫയർ സ്റ്റാർട്ട് ചെയ്യുന്നു. മണ്ടി പെണ്ണ്, ഇത് തെറ്റിദ്ധാരണയാടി പ്രീത അറക്കൽ. എന്ത് തെറ്റിദ്ധാരണ? ഒരു മിനിറ്റ്, ഇതിനു മുൻപ് നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു 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 എന്റെ തലയ്ക്കുള്ളിൽ ഭ്രാന്ത് പിടിപ്പിക്കുമായിരുന്നു. ഒന്ന് പതുക്കേടി, നീ എന്താടി ഇങ്ങനെ കറങ്ങി 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 ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് ശ്വാസം വിട നീ, അല്ലെങ്കിൽ ചത്തുപോകുമ്പണേ. ഇത് ഹെൽത്തിന് തീരെ ശരിയല്ലെന്നേ. ആ ശരി, നീ ഇത് പറയാം, ഈ ഉണ്ടകളുടെ കാര്യം പറഞ്ഞ ശേഷം നിനക്ക് വേറൊരു കാര്യത്തെ പറ്റി ഡിസ്കസ് ചെയ്യാനില്ലല്ലോ അല്ലേ? അതെന്താന്നോ, എനിക്ക് ഇതിനു അപ്പുറം ടോർച്ചർ താങ്ങാൻ കഴിയില്ല. ഓ, ടോർച്ചർ ആകുന്നല്ലേ. എന്നാ ശരി, കേൾക്കാൻ താല്പര്യമല്ലേ, പറയാനും സൗകര്യമില്ല. ശരി പറയും, ഒരു കുഴപ്പമില്ല. അടിയൊക്കെ നമുക്ക് പരസ്പരം ക്ഷമിക്കാവുന്നേ. നോക്ക്, ഓൺ എ വെരി സീരിയസ് നോട്ട്, ഞാൻ നിന്നോട് ആദ്യമായും അവസാനമായും പറയാ, എന്റെ ഫോൺ ലൗഡ് സ്പീക്കറിൽ ഒരിക്കലും ഇടരുത്. ആ, അത് സ്പീക്കറിൽ ഇട്ടെന്ന് വെച്ചാൽ എന്താ പ്രശ്നം വരുന്നത്? എന്താ പ്രശ്നമെന്നോ, ഇടോ ആളുകൾക്ക് തോന്നും ഞാൻ എത്ര മോശമാണെന്ന്, എങ്ങനെയാ സംസാരിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ കരുതുന്നത് ഞാൻ നിന്നോട് സംസാരിക്കുവാണെന്നല്ലേ, മനസ്സിലായല്ലോ അല്ലേ? ആൾക്കാർക്ക് അങ്ങനെ തോന്നിക്കോട്ടെ, നീ എങ്ങനെയാണോ അങ്ങനെ. ഐ മീൻ, എനിക്കറിയാം നീ ഒരു സ്റ്റുപ്പിഡ് ആണെന്ന്, അതുകൊണ്ട് ഈ ലോകം ഒന്ന് അറിഞ്ഞോട്ടെ നീ സ്റ്റുപ്പിഡ് ആയ ഒരു പെണ്ണാണെന്ന്, മരമണ്ടിയാണെന്ന്. മതിയാക്കൊന്ന് കിരൺ നമ്പ്യാർ, മതിയാക്ക്. എപ്പോ നിന്റെ കളികളൊക്കെ എനിക്ക് മോശമായി തോന്നിയാലുണ്ടല്ലോ, അപ്പൊ വളരെ പശ്ചാത്തപിക്കുന്നു. നോക്കിക്കോ, അതിന്റെ അർത്ഥം നിനക്ക് എന്റെ വാക്കുകൾ മോശമായിട്ട് തോന്നില്ലെന്നല്ലേ? തോന്നാറുണ്ട്, ഇത്രയും മോശമായി തന്നെ തോന്നാറുണ്ട്. എന്ത് പറയാനാ, പക്ഷെ ഞാൻ നിന്നെ പോലെയല്ല ഒരു മാന്യായ പെൺകുട്ടിയാണ്. അതുകൊണ്ട് ഞാൻ നിനക്ക് വീണ്ടും വീണ്ടും അവസരം നൽകുന്ന നന്നാകാനായി. പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ ഇങ്ങനെ സംഭവിക്കാം, എനിക്ക് നിന്റെ പ്രവൃത്തി വളരെ മോശമായി തോന്നാം. എല്ലാ കാര്യത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഇത് ഭീഷണി എന്ന് കരുതണോ അതോ വാണിംഗ് ആയി? നിനക്ക് എന്താണ് മനസ്സിലായത് അങ്ങനെ മനസ്സിലാക്കിക്കോ. പിന്നെ നിനക്ക് എന്ത് പറയണോ നീ പറഞ്ഞോ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ. പക്ഷേ എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റുവേണേ, എനിക്ക് നിന്നെ സ്റ്റുപ്പിഡിറ്റി കേട്ടേ പറ്റുന്നേ. എന്താ സമീർ? ഹായ്, സർലാൻഡ് നിന്നെ അകത്തേക്ക് വിളിക്കുന്നു. ആക്ച്വലി സമീർ, എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അതിനെന്താ പറഞ്ഞോ. കാരണം നീ വളരെ ഇന്റലിജന്റ് ആയ ഒരാളാണ്. താങ്ക് യു. അഹങ്കാരി, അല്പൻ, ദാർഷ്ട്യകാരൻ, സ്റ്റുപ്പിഡ് അല്ല നീ. നീ ഇവനോട് സംസാരിച്ചോ? ഇവിടെ അഹങ്കാരി, അല്പൻ, ധാർഷ്ട്യക്കാരൻ, സ്റ്റുപ്പിഡ് അങ്ങനെ ആരും ഇല്ലല്ലോ പെണ്ണേ, സംസാരിച്ചോ. സമീർ, ഒന്ന് വന്നേ, ഒറ്റയ്ക്കാ സംസാരിക്കാനുള്ളത്, ഒരു സ്റ്റുപ്പിഡും ഉണ്ടാകാൻ പാടില്ല അടുത്തൊന്നും. ആക്ച്വലി അത് നിങ്ങളും കിരൺ ചേട്ടനും വഴക്കിടുവായിരുന്നോ? ഇല്ല, സംസാരിക്കുമായിരുന്നു. പക്ഷെ എന്താണോ, കിരണും ഞാൻ സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ ശബ്ദം ഇങ്ങനെയാ വരുന്നത്, അതായത് വഴക്കിടുന്ന പോലെ. ചിലപ്പോ ചെറിയ പൊട്ടാസ് പൊട്ടുന്ന പോലെ, ചിലപ്പോ വലിയ ബോംബ് പൊട്ടുന്ന പോലെ. അതെല്ലാം പോട്ടെ, ഇപ്പൊ എനിക്ക് നിന്നോട് കിരണിനെ കുറിച്ചല്ല, സൃഷ്ടിയെ കുറിച്ചാ പറയേണ്ടത്. സൃഷ്ടിയെ കുറിച്ചാണ് പറയാനുള്ളത്? പറഞ്ഞോ.
സമീർ, നിനക്കും സൃഷ്ടിക്കും ഇടയിൽ വഴക്കൊന്നുമില്ലല്ലോ? ഇല്ല, ഞാൻ സൃഷ്ടിയായിട്ട് ഒരു വഴക്കും ഉണ്ടായില്ല. അത് മാത്രമല്ല പ്രീത, ഞാൻ അവളോട് വഴക്കിടാറില്ല. അവളാ എപ്പോഴും എന്നോട് വഴക്കിടുന്നത്. ശരിയെന്നാ, അവള് നിന്നോട് വഴക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിരുന്നോ? എന്തെങ്കിലും കാര്യത്തിന് ആർഗ്യുമെന്റ് എന്തെങ്കിലും? നോ, നോട്ട് അറ്റ് ഓൾ. അങ്ങനെ അങ്ങനെ എന്താ ചോദിക്കുന്നേ? ഇല്ല, അത് പിന്നെ ആക്ച്വലി സൃഷ്ടിയുണ്ടല്ലോ, കുറച്ച് ഇൻഡിഫറൻ്റ് ആയി ബിഹേവ് ചെയ്യുന്നു. ഇവിടെ പൂജയ്ക്ക് പോലും വന്നിട്ടില്ല. പറയുവാൻ ഞാൻ പോകുന്നില്ല. എൻ്റെ ടൈപ്പിലുള്ളതല്ല ഇതൊന്നും എന്നൊക്കെ സമാധാനത്തിലാണ് പറഞ്ഞത്. പക്ഷെ എന്തോ എനിക്ക് തോന്നുന്നു എന്തോ കാര്യം അവളെ അലട്ടുന്നുണ്ടെന്ന്. എന്തോ കാര്യം ഓർത്തിട്ട് ടെൻഷനിലാണെന്നാ തോന്നുന്നേ. അപ്പോൾ ഞാൻ കരുതി ചിലപ്പോൾ നീയുമായി എന്തെങ്കിലും പ്രശ്നമായി കാണുമെന്ന്. യു ആർ റൈറ്റ്. ഞാനും ഇന്നലെ രാത്രി അവളോട് സംസാരിച്ചപ്പോൾ എന്നോട് വളരെ ഇൻഡിഫറൻ്റായിട്ട് അവൾ സംസാരിച്ചത്. എന്തോ കാര്യത്തിൽ വളരെയധികം ഭയപ്പെടുന്നെന്നാണ് എനിക്ക് തോന്നിയത്. പ്രീതയ്ക്ക് അവളെ അറിയാലോ, അവളങ്ങനെ ചെറിയ കാര്യങ്ങൾ പേടിക്കുന്ന ഒരു പെണ്ണല്ല. എനിക്ക് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി. നിങ്ങളൊക്കെ എന്തിനാ സ്ട്രെസ് എടുക്കുന്നത്? നിങ്ങൾ പോയിക്കോ, എന്നെ പറ്റി ആലോചിക്കണ്ട. ഞാൻ ഓക്കെ ആയിക്കോളും, കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി. എനിക്കും അവള് ഭയക്കുന്നതായി തോന്നി. പക്ഷെ എന്ത് കാര്യത്തിലായിരിക്കും? അല്ല, ഞാൻ അവളൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. ഇത്തരം കാര്യങ്ങളൊന്നും ഇഗ്നോർ ചെയ്യാൻ പാടില്ല.